ആ ജനാർദ്ദന, അല്ല താനെങ്ങോട്ടാ ഇത്ര രാവിലെ? ഞാൻ ടൗണിലേക്കാ. എടോ ഒരു വിശേഷമുണ്ട്, നമ്മുടെ പഴയ ചങ്ങാതി ശ്രീധരൻ വന്നിട്ടുണ്ട്. എന്നട് ക്ഷേത്രത്തിൽ വെച്ച് ഗോപാലനാ പറഞ്ഞത്? ശ്രീധരന് ജോലി കിട്ടി കൽക്കട്ടയ്ക്ക് പോയപ്പോൾ യാത്ര അയക്കാൻ തീവണ്ടി ഓഫീസിൽ ഞാനും പോയിരുന്നു. പിന്നീട് ഇഷ്ടനെ ഞാൻ കണ്ടിട്ടേയില്ല. ശ്രീധരൻ അവധിക്കാലത്ത് നാട്ടിൽ വന്നപ്പോൾ ഞാൻ അന്ന് കണ്ടിരുന്നു. പണ്ട വായനശാലയുടെ വാർഷികത്തിന് നമ്മൾ ഒരുമിച്ച് നാടകം കളിച്ചത് ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അതെ അതെ, തന്റെ കല്യാണ ബ്രോക്കറുടെ തമാശ ഓർത്താൽ ഇന്നും അറിയാതെ ചിരിച്ചു പോകും. അന്ന് തിരുമേനിയുടെ ശ്രീവേഷം കണ്ട് പലരും അന്തിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ ശ്രീധരന്റെ കഴിവ്, ഇഷ്ടനായിരുന്നല്ലോ സംവിധായകൻ. എന്തായാലും ഇല്ലത്തേക്ക് പോകുന്ന വഴി ശ്രീധരനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എന്നാ തിരുമേനി, ഞാനും കൂടെ വരാം. ടൗണിലേക്ക് പോക്ക്, പിന്നീടാക്കാം. നമ്മളെ കാണുമ്പോ ശ്രീധരൻ ഒന്ന് തമ്പിക്കും. ശരിയാ ശരിയാ. ശ്രീധരനില്ലേ? ഉണ്ട്, അകത്തുണ്ട്. ആരാ? ഞങ്ങൾ ശ്രീധരന്റെ പഴയ സുഹൃത്തുക്കളാ. ഞാൻ മണ്ണാട്ട ജനാർദ്ദന. ഞാൻ കല്ലമ്പള്ളി മനേലയാ. നാരായണൻ നമ്പൂരിയുടെ മൂത്ത മകൻ കേശവൻ ഉണ്ണി. ശ്രീധരൻ അകത്തുണ്ട്, അങ്ങോട്ട് ചെന്നോളൂ. സാറില്ലേ? അകത്തുണ്ട്, പഴയ രണ്ട് ചങ്ങാതിമാർ കാണാൻ വന്നിട്ടുണ്ട്. സാറിന്റെ ഭാര്യയാണോ? അല്ല, ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാ. ഓ ശരി. സാറിന്റെ ഭാര്യയും മക്കളും അങ്ങ് കൽക്കട്ടയിലാ. ഓ അത് ശരി. ജനാർദ്ദന, ശ്രീധരൻ ആകെ മാറിപ്പോയില്ലേ? അതെ തിരുമേനി, ഞാനും ശ്രദ്ധിച്ചു. ആരാ? ഞാൻ കവിയെ ഒന്ന് കാണാൻ വന്നതാ. എവിടുന്നാ? കുറച്ചകലേന്നാ. കയറി വരൂ, ഇരിക്കൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കഥയും കവിതയൊക്കെ എഴുതിയിരുന്നു. പിന്നീട് ജോലി കിട്ടി കൽക്കട്ടയ്ക്ക് പോയപ്പോൾ എല്ലാം മറന്നു. ആട്ടെ, ഞാൻ കഥയും കവിതയൊക്കെ എഴുതുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് എന്നോട് അമ്മുകുട്ടിയടുത്തിയാ പറഞ്ഞത്. അപ്പോൾ? അതെ, ഞാൻ ഉണ്ണിയാ. അമ്മുക്കുട്ടിയടുത്തിയുടെ ആങ്ങള. അമ്മുക്കുട്ടി ടി ടി സിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ അവളെ പരിചയപ്പെടുന്നത്. അമ്മുക്കുട്ടി അധ്യാപികയായി ഇപ്പോൾ പെൻഷനായി കാണും അല്ലേ? അമ്മുക്കുട്ടിയുടെ ഭർത്താവ് അധ്യാപകനാണോ? എന്താ ഉണ്ണി, എന്തിനാ കരയുന്നത്? എന്റെ അമ്മുക്കുട്ടി അടുത്ത് മരിച്ചു. എങ്ങനെയാണ് അമ്മുക്കുട്ടി മരിച്ചത്? ക്ഷയമായിരുന്നു. സാറിന് ജോലി കിട്ടി കൽക്കട്ടയ്ക്ക് പോയതിൻ്റെ മൂന്നാം മാസമാണ്.
അമ്മുക്കുട്ടിയുടെ മരിച്ചത്. ഇത് അമ്മുക്കുട്ടിയുടെ മരിക്കുന്നതിന് രണ്ടു ദിവസം മുന്നേ സാറിനെ തരാൻ എന്നെ ഏൽപ്പിച്ചതാ. നിങ്ങൾ നാട്ടിൽ വരുന്നതും കാത്ത് ഇത്രയും വർഷം ഞാൻ സൂക്ഷിച്ചു വെച്ചതാ. ചുറ്റുപാടും കൂരിരുട്ടാണടച്ചിട്ട ചെറ്റപ്പുരയ്ക്കകത്തൊറ്റക്കിരിപ്പു ഞാൻ. പാതവക്കത്തി തളിർമാവിൽ നിന്നതാ പാതിരാ കോകിലം പോലും പറന്നുപോയി. ലോകം മുഴുവൻ മയങ്ങി മരവിച്ചൊരേ കാന്തത മാത്രമുണ്ടിന്റെ കൂടവേ. അന്ധകാരത്തിൽ പ്രതിധ്വനിക്കുന്ന പോന്ത തോന്നുന്നിതൻ ശോകാന്ത ചിന്തകൾ. ആരാധ്യ കാമുക നിന്നെയും കാത്തുക തീരാത്രി അത്രയും തള്ളിക്കഴിഞ്ഞു ഞാൻ. ഇല്ല വരില്ല നീ സിംഹാരസിക്തമാം പുല്ലണിപ്പാതയിലൂടെ പതുക്കവേ. ഇല്ല വരില്ല നീ എന്നോല വാതിലിൽ മെല്ലവേ മുട്ടിയൻ പേർ വിളിച്ചിടുവാൻ. ഇല്ല വരില്ല നീ എന്മുടിക്കെട്ടിലെ മുല്ലധൻ സൗരഭമൊക്കെയും വാർന്നുപോയി. ഓമനെ എന്നു വിളിക്കില്ല എന്നെ നീ വ്യാമോഹമാണുമൽ പ്രേമാർദ്ര ചിന്തകൾ. ഹാ മോഹമാണെന്നറിഞ്ഞു കഴിഞ്ഞു ഞാൻ മാമക മൂക പ്രണയ പ്രതീക്ഷകൾ. എങ്കിലും ദേവാനിൻ പ്രേമമെന്നെങ്കിലും എൻ കൊടിൽ കാഞ്ചന കൊട്ടാരമാക്കിടാ. കണ്ണുനീർ കൊണ്ടു നിൻ കാലടിപ്പാടുകൾ ഇന്നു ഞാൻ പാടെ കഴുകി പറഞ്ഞിടും. ഇന്നു ഞാൻ ധന്യയായി പൂർണമെൻ ജീവിതം പൊന്നുഷസ്കാരയെ കാളുമേ മീതയായി. നാഥാനി ചുംബിച്ചെടുത്താലുമെന്നുയർ നാളത്തെ നൈരാശ്യമേൽ കാതിരിക്കുവാൻ. നാഥാനി ചുംബിച്ചെടുത്താലുമെന്നുയർ നാളത്തെ നൈരാശ്യമേൽ കാതിരിക്കുവാൻ. ആ